ഒരു സിനിമ കാണാൻ പോകുമ്പോൾ അടുത്ത സുഹൃത്തുക്കൾക്ക് വാട്സാപ്പിൽ കൂടി ഒരു സന്ദേശം അയച്ച് നമുക്ക് ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്തെ ഒരുമിച്ച് കൂടി ഇന്ന തിയേറ്ററിലെ ഇന്ന സിനിമ കാണാൻ പോകാം എന്ന് വാട്സാപ്പിൽ കൂടി സുഹൃത്തുക്കൾക്ക് മെസ്സേജ് അയച്ചാൽ നാളെ ഒരുപക്ഷേ നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കും നടൻ സിദ്ധാർത്ഥ് രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ കൃത്യമായി വരച്ചു കാട്ടുന്നുണ്ട് പരിസ്ഥിതി പ്രവർത്തകയായ 21-കാരി ദിശാരവിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥ് കുറിച്ചിടുന്ന ഈ വരികളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്ന ഈ അസംബന്ധ നാടകങ്ങളുടെ യഥാർത്ഥ ചിത്രം ഒന്ന് ഓർത്തു നോക്കൂ ഒരു ടൂൾ കിറ്റിൻ്റെ പേരിൽ ഒരു 21-കാരി പെൺകുട്ടിയെ ദേശദ്രോഹത്തിന് അറസ്റ്റ് ചെയ്യുന്ന രാജ്യം ആ ടൂൾ കിറ്റിൽ രാജ്യദ്രോഹത്തിന് കാരണമാകുന്ന എന്തു പരാമർശമാണുള്ളത് ഗ്രേറ്റ തൻബർഗിന് അത് ഷെയർ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് ഗ്രേറ്റ തൻബർഗിൻ്റെ ട്വീറ്റിൽ കൂടിയാണല്ലോ ആ ടൂൾ കിറ്റിനെ കുറിച്ചുള്ള വിവരം രാജ്യത്ത് ചർച്ചയാകുന്നത് ആ ടൂൾ കിറ്റ് രാജ്യത്തെ അട്ടിമറിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് എന്നുള്ള വ്യാഖ്യാനമുണ്ടാകുന്നത് ഈ ടൂൾ കിറ്റ് എന്ന് പറയുന്നത് സാധാരണ PR ഏജൻസികളുടെ ഒരു സംഗതിയാണ് അവർ എന്തൊക്കെയാണ് ഓരോ കാര്യത്തിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനുള്ള ആക്ഷൻ പ്ലാൻ നമ്മൾ ഏത് പരിപാടിക്കാണ് ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാതെ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് സിദ്ധാർത്ഥ് അത് പറഞ്ഞത് നാളെ നമ്മൾ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ നമുക്ക് 9 മണിക്ക് ഇവിടെ നിന്ന് പുറപ്പെടാം നമുക്ക് ആ ചായക്കടയ്ക്ക് മുന്നിൽ ഒരുമിച്ച് കൂടാം അവിടെ നിന്ന് ചായ കുടിക്കാം പിന്നെ അടുത്ത ബസ്സിൽ കയറി എല്ലാവർക്കും കൂടി ഒരുമിച്ച് തിയേറ്ററിലേക്ക് പോകാം തിയേറ്ററിൽ നിന്ന് സിനിമ കാണാം അത് മമ്മൂട്ടിയുടെ സിനിമ കാണാം അപ്പോൾ മോഹൻലാലിൻ്റെ സിനിമ കാണണ്ട എന്നുള്ള സന്ദേശമാണ് അപ്പോൾ മോഹൻലാലിനെതിരെയുള്ള ഒരു പ്രചരണമാണ് ഇത് എന്ന് നാളെ നമ്മൾ പറഞ്ഞു തുടങ്ങും അതിൻ്റെ പേരിൽ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം ആ നിലയിലേക്കാണ് കാര്യം ഓർത്തു നോക്കണം ഒരു ടൂൾ കിറ്റിൽ 2 വരി എഡിറ്റ് ചെയ്തു എന്നതാണ് ഇപ്പോൾ ദിശാരവിക്കെതിരെ ഫ്രെയിം ചെയ്തിരിക്കുന്ന കുറ്റം ഇവിടെ ചൈനയിൽ നിന്ന് നുഴഞ്ഞു കയറ്റക്കാർ ഓരോ ദിവസവും ഇന്ത്യൻ ഭൂപ്രദേശത്തേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു ഇന്ത്യൻ സൈന്യവും അവർക്ക് കീഴടങ്ങിക്കൊണ്ട് പിന്മാറുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഒത്തുതീർപ്പുണ്ടായി എന്ന് നമ്മുടെ പ്രതിരോധമന്ത്രി പറയുമ്പോഴും ചൈന നമ്മുടെ ഭൂപ്രദേശങ്ങൾ കൈയടക്കിക്കൊണ്ടുള്ള ഒത്തുതീർപ്പാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് വിശ്വസിക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ ഇവിടെ ഒരു ടൂൾ കിറ്റിൽ 2 വരി എഡിറ്റ് ചെയ്തു പോയി എന്നുള്ളതിൻ്റെ പേരിൽ ഒരു 21-കാരി പെൺകുട്ടി രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട് ജയിലഴികുള്ളിലേക്കാവുകയാണ് എന്തൊരു ജനാധിപത്യമാണിത് നിങ്ങൾ ഓർത്തു നോക്കണം വിഘടനവാദ ഗ്രൂപ്പുകളുടെ സ്വാധീനത്തിന് വഴങ്ങിയിട്ടാണ് ഇത്തരമൊരു നീക്കമുണ്ടാകുന്നത് എന്നാണ് ഡൽഹി പോലീസും കേന്ദ്ര സർക്കാരും പറയുന്നത് വിഘടനവാദ ഗ്രൂപ്പുകൾക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിൽ ആ വിഘടനവാദികളുടെ ദേശീയ പതാക ഉയർത്തി സ്വയം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിന് ബദലായി സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ അവസരമുള്ള ഒരു രാജ്യത്താണ് നാം ജീവിക്കുന്നത് എന്നതോർക്കുക മണിപ്പൂരിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മിക്കയിടത്തും സംഭവിക്കുന്ന കാര്യമാണത് അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഏതോ വിഘടനവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ടെന്ന് ആരോപണമുണ്ടാക്കി വച്ച് ഒരു 21-കാരി പെൺകുട്ടിയെ തൂക്കിയെടുത്ത് ജയിലിനകത്തിടുകയാണ് മറ്റൊരു 22-കാരി നവദീപ് കൗർ ഈ കർഷക സമരത്തെ പിന്തുണച്ചതിൻ്റെ പേരിൽ ദളിതർക്ക് വേണ്ടി ശബ്ദമുയർത്തിയതിൻ്റെ പേരിൽ സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയതിൻ്റെ പേരിൽ ജാമ്യം പോലും നിഷേധിക്കപ്പെട്ട് കൊടിയ ലൈംഗിക പീഡനത്തിന് വരെ ഇരയായി ഇപ്പോഴും ജയിലഴിക്കുള്ളിലാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ടത് എന്തൊരു നാടാണിത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റം പറയാനാകുമോ ഈ ടൂൾ കിറ്റ് എങ്ങനെയാണ് ഈ രാജ്യത്ത് വലിയ അപരാധമായി മാറുന്നത് ആ ടൂൾ കിറ്റിൽ റിപ്പബ്ലിക് ദിന പരേഡിനോട് ട്രാക്ടർ റാലിയോടനുബന്ധിച്ച് നടക്കേണ്ടുന്ന സമരപരിപാടികളെക്കുറിച്ചുള്ള രൂപം ആ കർഷക സമരത്തിന് പിന്തുണ അർപ്പിക്കുന്നതിന് ഉപയോഗിക്കേണ്ടുന്ന ഹാഷ്ടാഗുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഓരോ ആഴ്ചയിലും എന്തൊക്കെയാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് അതിനെ പിന്തുണയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പ്രമുഖരടക്കമുള്ള ആളുകൾ ചെയ്യേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങൾ അതിനപ്പുറം എന്താണ് അതിനകത്തുള്ളത്
അതൊക്കെ ഖാലിസ്ഥാൻ ഗ്രൂപ്പുകളുടെ സൃഷ്ടിയാണ് എന്ന നിലയിലാണ് അതിനെ രാജ്യദ്രോഹത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെയാണ് ഈ ചോദ്യം ഉയരുന്നത്. ഇവിടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും വിഘടനവാദ ഗ്രൂപ്പുകൾ നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ സ്വയം പ്രഖ്യാപിത സ്വാതന്ത്ര്യ ദിനം നടത്തുമ്പോൾ അവർ രാജ്യദ്രോഹികളാകുന്നില്ല. അവരുമായി ചർച്ച നടത്തുകയാണ്, അവരുമായി കീഴടങ്ങിക്കൊടുക്കുകയാണ് നമ്മുടെ ഭരണകൂടം. അവരെ വേണമെങ്കിൽ അവരുമായി ഒത്തുചേർന്ന് ഭരിക്കാം എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ നടത്തുകയാണ്. ബി ജെ പി കാർ ഒരുമിച്ച് നിന്ന് ഭരിക്കുമ്പോൾ വിഘടനവാദികൾ വിഘടനവാദികളല്ല, അവർ ഭയങ്കര രാജ്യസ്നേഹികളായി മാറും. നമ്മൾ ജമ്മുകാശ്മീരിലൊക്കെ കണ്ടതാണല്ലോ അത്. അവിടെ പി ഡി പിയോടൊപ്പവും മറ്റ് വിഘടനവാദ ഗ്രൂപ്പുകളോടൊപ്പവും ഒക്കെ ഒരുമിച്ച് ചേർന്ന് സർക്കാരുണ്ടാക്കാൻ അവർക്ക് മടിയുണ്ടായിരുന്നില്ല. ആ സർക്കാരിൽ നിന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ ഉടനെ അവരെല്ലാവരും രാജ്യദ്രോഹികളും വിഘടനവാദികളുമായി, അവരെയൊക്കെ വീട്ടുതടങ്കലിലാക്കുകയും ചെയ്തു. ഇതാണ് ഇവരുടെ രാജ്യസ്നേഹവും ഇവരുടെ രാജ്യദ്രോഹം ചുമത്താനുള്ള അളവുകോലുകളും. ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ രാജ്യദ്രോഹികൾ. അങ്ങനെയൊരു അസംബദ്ധ തിയേറ്ററായി ഈ ഭരണത്തിൻ കീഴിൽ നമ്മുടെ രാജ്യം മാറുന്നു. ചോദിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അയാൾക്കു നേരെ ഒന്നുകിൽ വെടിയുണ്ട അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റം. അങ്ങനെ ഒരു ജനാധിപത്യമാണ് ഇവിടെ നരേന്ദ്രമോദി സൃഷ്ടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു 21-കാരിയെ ഒരു ടൂൾ കിറ്റ് ഷെയർ ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി എങ്ങനെ അറസ്റ്റ് ചെയ്യാനാകും ഒരു ഭരണകൂടത്തിന്? നിശബ്ദമാക്കപ്പെടുന്ന ഒരു രാജ്യം, മാധ്യമപ്രവർത്തകർക്ക് പോലും രക്ഷയില്ല. ഈ 2020 മാത്രം 67 മാധ്യമപ്രവർത്തകരെയാണ് ജയിലഴിക്കുള്ളിലാക്കുകയോ ചോദ്യം ചെയ്യുന്നതിനായി അറസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തത്. ഇപ്പോഴും പല മാധ്യമപ്രവർത്തകരും അത്തരത്തിലുള്ള വിചാരണകൾ നേരിട്ടുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ രാജ്യത്തിൻ്റെ പരമപ്രധാന പ്രതിരോധ രഹസ്യങ്ങൾ വരെ അടുക്കളക്കാര്യമാക്കി മാറ്റിയ അർണബ് ഗോസ്വാമിയെ പോലുള്ളവർ ഉള്ളപ്പോഴാണ് ഈ പറയുന്ന 21-കാരിയെയൊക്കെ ഒരു 2 വരി ടൂൾ കിറ്റ് എഡിറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുന്നത് എന്നോർക്കുമ്പോഴാണ് ഇവർ എന്തിനെയൊക്കെയാണ് ഭയക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. എല്ലാത്തിനെയും ഭയമാണ്. അങ്ങനെ ഭയമുള്ളവരാണ് ഇതുപോലെ എതിർ ശബ്ദങ്ങളെ മുഴുവൻ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത്, എന്തിനേയും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യഗ്രത കാട്ടുന്നത്. അവർ എനിക്കെതിരെ സംസാരിച്ചു പോകുമോ എന്നുള്ള ഭയം എപ്പോഴും ഇവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭയത്തിനൊടുവിൽ ഇവർ ഇതുപോലെ എല്ലാവരെയും എല്ലാ ശബ്ദങ്ങളെയും അടിച്ചമർത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. ഒടുവിൽ ആ ഭയം ഒരു മാനസിക വിഭ്രാന്തിയായി മാറി വലിയ വലിയ ഏകാധിപതികൾക്കുണ്ടായ അവസ്ഥയിലേക്ക് ഈ ഏകാധിപതികളും ചെന്നു പതിക്കുമെന്ന് 100% ഉറപ്പ്.